സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രീമദ് ഭഗവത്ഗീതയിലെ 7-ാം അധ്യായമായ ജ്ഞാന വിജ്ഞാന യോഗത്തിലെ 19-ാമത്തെ ശ്ലോകം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുകയാണ്, വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ എന്ന്. സർവം വാസുദേവമയമാണ് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർ സുദുർലഭമായിട്ട് മാത്രമേ ലോകത്തിലുണ്ടാകാറുള്ളൂ. അത് അനേക ജന്മങ്ങൾ ചെയ്തതായിരിക്കുന്ന പരിഭാഗമായിരിക്കുന്ന കർമ്മഭാവന കൊണ്ടിട്ടേ ആ ഒരവസ്ഥാവിശേഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന്. ഇപ്പൊ ലോകത്തിലെ വൈവിധ്യമാർന്നതായ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിനടിസ്ഥാനമായിരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ആത്മഭാവം തന്നെയാണ്. ആ വാസുദേവനിൽ തന്നെയാണ് ഇത്തരത്തിലുള്ളതായ വൈവിധ്യമാർന്നതായ പ്രപഞ്ചം നിലനിൽക്കുന്നതെന്നാണ്. അപ്പോൾ മണ്ണുകൊണ്ട് പലതരത്തിലുള്ളതായ പാത്രങ്ങളും എല്ലാം നമുക്കുണ്ടാക്കാൻ സാധിക്കുമെങ്കിലും ആ മൃണ്മയമായിട്ടാണ് അവയെല്ലാം ഇരിക്കുന്നത്. അപ്പം അതുപോലെ വാസുദേവനിലാണ് ഇതെല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടിയിട്ട് ഒരു ജീവൻ പൂർണ്ണനും പുഷ്കളനുമായിട്ട് തീരുകയുള്ളൂ. ആ വികസിതമായിരിക്കുന്ന ഭാവം അതോടുകൂടിയിട്ട് അവന് വന്നു ചേരുകയുള്ളൂ എന്ന് സ്ഥാപിക്കുന്നു. എന്നാൽ സാമാന്യന ലോകത്തുള്ളതായ ആൾക്കാർ അതിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുകയും ലോകത്തുള്ളതായ ഐശ്വര്യത്തിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയും അത്തരത്തിലുള്ളതായ ദേവതമാരെ ഭജിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതായ കാര്യത്തെ ഇവിടെ അടുത്ത ശ്ലോകത്തിലൂടെ ബോധിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. കാമൈസ്തൈസ്തൈർഹൃദജ്ഞാനാഃ പ്രപദ്യന്ത്യന്യദേവതാഃ തം തം നിയമമാസ്ഥായ പ്രകൃത്യാ നിയതാ സ്വയാ എന്ന് ഭഗവാൻ പറഞ്ഞു വയ്ക്കുകയാണ്. തൈത്തൈഹി കാമൈഹി ഓരോ വിധമായിരിക്കുന്ന ആഗ്രഹങ്ങളാൽ ഹൃദജ്ഞാനാഹ അപഹരിക്കപ്പെട്ടതായ ജ്ഞാനത്തോടുകൂടിയവർ സ്വയാ പ്രകൃതിയ സ്വാഭാവികമായിരിക്കുന്ന വാസനയ്ക്കനുസരിച്ചു കൊണ്ടിട്ട് നിയതാഹ അതിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് തം തം നിയമമാസ്ഥായ അതിനനുസരിച്ചുള്ളതായ ആ കാര്യങ്ങളെ അതായത് അന്യദേവതാഹ അന്യദേവതമാരെ പ്രപദ്യന്തേ ആശ്രയിക്കുന്നു എന്ന് കാണിക്കും. അപ്പം ധനം ഐശ്വര്യം അതുപോലെ തന്നെ സൗന്ദര്യം സ്വർഗാദി ലോകപ്രാപ്തി ഇത്തരത്തിലുള്ളതായ കാര്യങ്ങളിലാണ് സാമാന്യേന പ്രജകൾക്ക് താല്പര്യമുള്ളത്. അപ്പം അത്തരത്തിലുള്ളതായ ആ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ പ്രദാനം ചെയ്യുന്നത് താദൃശമായിരിക്കുന്ന ദേവതകളാണ് എന്ന് വിചാരിക്കുകയും ആ കാമനാബദ്ധതയോടുകൂടിയിട്ട് അതാത് കാര്യങ്ങളുടേതായ അവാപതിക്ക് വേണ്ടിയിട്ട് അതാത് ദേവതകളെ ഉപാസിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന വാസനകളാണ് സാമാന്യന ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ളതായ വാസനകളുമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതാത് വിധമായിരിക്കുന്ന ദേവതകളുടെ പ്രസാദമുണ്ടാകാനും ആ പ്രസാദത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന നേട്ടം നമുക്ക് സ്വീകരിക്കാനും ഇടയാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതായ ആ ജന്മാന്തരത്തിലുള്ളതായ വാസന പ്രബലമായി നിൽക്കുന്നത് കൊണ്ടിട്ടാണ് ഈ ദൃശ്യമായിരിക്കുന്ന നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവന്മാർ പ്രയത്നിക്കാനും ഫലരൂപതയെ സമ്പാദിക്കാനും ഉദ്യമിക്കുന്നതെന്ന്. എല്ലാം വാസുദേവമയമാണ് എന്ന് തിരിച്ചറിയാനും അത്തരത്തിലുള്ളതായ വസ്തുബോധത്തിൽ പ്രതിഷ്ഠിതമായിട്ട് ജീവിക്കാനും കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ആധാരശക്തിയിൽ അധിഷ്ഠിതമായിട്ട് ലോകം മുഴുവൻ നമ്മളുടേതാണെന്നും ആ പ്രഭുതയെ ആശ്രയിച്ചു കൊണ്ടിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്നും ആ പ്രഭുതയിൽ നിന്ന് കിട്ടുന്നത് എന്തും ഐശ്വര്യമാണ് പ്രസാദമാണ് എന്നുള്ള തരത്തിലും നമുക്ക് ജീവിതത്തെ സാർത്ഥകമായിട്ട് നയിക്കാനും ബാധ കൂടാതിരിക്കാനും സാധിക്കും. മറ്റുള്ള നേട്ടങ്ങളാണെങ്കിലോ അതിന് ശേഷം അതിൻ്റെതായ അവാപതിയും അതിൻ്റെതായിരിക്കുന്ന നിലനിൽപ്പും അതിൻ്റെതായ തിരോഭാവവും അതിൽ നിന്ന് നമുക്ക് വിട്ടുപോരേണ്ടതായ സന്ദർഭങ്ങളുമൊക്കെ വരുന്നതോടുകൂടിയിട്ട്
നമ്മൾ വീണ്ടും അസ്വതന്ത്രരായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണാം. അത്തരത്തിലുള്ളതായ അസ്വതന്ത്രതയ്ക്ക് കാരണമായിരിക്കുന്ന വസ്തുവകളെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ജന്മാന്തര വാസനകൾ അനുസരിച്ചിട്ടാണ്. അത്തരത്തിലുള്ളതായ നേട്ടങ്ങൾ വാസ്തവത്തിൽ വില കുറഞ്ഞതാണ്. സമഗ്രമായിരിക്കുന്ന ജീവിതത്തിനത് ഉപയുക്തമായിട്ട് തീരുകയില്ല എന്ന് ഈ ശ്ലോകത്തിലൂടെ കാണിച്ചു തരുന്നു. തുടർന്നും യോ യോയാം യം ധനം ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലം ശ്രദ്ധാം താമേവ വിദധാമ്യഹം എന്നും ഭഗവാൻ പറഞ്ഞു വയ്ക്കുക. യഹ യഹ ഭഗത ഏതേത് ഉപാസകന്മാർ യാം യാം ധനം ആശ്രയ ശ്രദ്ധയാ അർച്ചിതം ഇച്ഛതി ഏതേതു ദേവതാമൂർത്തിയെ ശ്രദ്ധയോടുകൂടിയിട്ട് അർച്ചിക്കാൻ ആഗ്രഹിക്കുന്നുവോ തസ്യ തസ്യ താം ശ്രദ്ധാമേവ അവർക്ക് ആ ശ്രദ്ധയെ തന്നെ അചലാം സ്ഥിരയായിട്ട് ഞാൻ വിദധാമി അഹം വിദധാമി ഞാൻ കൊടുക്കുന്നു എന്നും കാണിക്കും. അപ്പൊ അത്തരത്തിലുള്ളതായ ആ ഒരു വിചാരം കൃപണഭാവമാണ് എങ്കിൽ കൂടിയിട്ടും ഈശ്വരാശ്രയ ബുദ്ധിയാണല്ലോ അവർ ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ടിട്ട് അതിൽ ശ്രദ്ധയെ ചെയ്യാനും അതിലൂടെ അത്തരത്തിലുള്ളതായ ഐശ്വര്യാദികൾ നേടാനും ഞാൻ അവരെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഞാൻ അത് പ്രദാനം ചെയ്യുക തന്നെ ചെയ്യുന്നു എന്ന് കാണിക്കും. കുട്ടികൾക്ക് ഓരോ വിധമായിരിക്കുന്ന ആഗ്രഹങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് അവിധമായിരിക്കുന്ന കളിപ്പാട്ടങ്ങളെയൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും. അതിനുശേഷം അവർ പ്രൗഢരാകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു കളിപ്പാട്ടം കാണുന്ന സമയത്ത് ആദ്യം കിട്ടിയതിലുള്ളതായ ശ്രദ്ധ കുറയുന്നതായിട്ട് കാണാം, മറ്റു കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാം. ഇപ്പൊ അത്തരത്തിൽ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളായാലും ഭക്തന്മാർക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഞാൻ സാധിപ്പിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ഭഗവാൻ പ്രതിജ്ഞാബദ്ധമായിട്ട് ഇവിടെ നമ്മളെ ബോധിപ്പിക്കുന്നു. അതോടൊപ്പം ആ ഭഗതനായിരിക്കുന്ന ആള് ഭഗവാന്റെ വിശ്വവിശ്രുതമായിരിക്കുന്ന ഭാവത്തിലേക്ക് ഉയരാനുള്ളതായ ചേതോ വികാരത്തോടു കൂടിയിരിക്കണം. അങ്ങനെ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ സുദുർലഭമായിരിക്കുന്ന ആ ഭാവന വാസുദേവനാൽ ആവസിതമാണ് ഇത് മുഴുവൻ എന്നുള്ളതായ ഭാവന വികസിപ്പിക്കുക എന്നുള്ളത് ഭഗതന്റേതായിരിക്കുന്ന ചേതോ വികാരം ആണ്. അതാണ് ശരിയായിരിക്കുന്ന ഭഗതൻ അവലംബിക്കേണ്ടത്. അതല്ലാതെ കൃപണബുദ്ധിയോടുകൂടിയിട്ട് അവലംബിക്കുന്ന കാര്യങ്ങളെയാണെങ്കിലും സാധിപ്പിച്ചു കൊടുക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയെ നിലനിർത്തുകയും ചെയ്യുന്നതും വാസ്തവത്തിൽ ഞാൻ തന്നെയാണ് എന്ന് ഈ രണ്ട് ശ്ലോകത്തിലൂടെ ഭഗവാൻ സ്പഷ്ടീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസമാകാം. ഹരി ഓം. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കാവുന്ന വീഡിയോകൾ ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത വീഡിയോകൾ ഉടനടി ലഭിക്കുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.